കോഴിക്കോട് കൊയിലാണ്ടിയിൽ മുഖത്ത് മുളകുപൊടി വിതറി കാറിൽ ബന്ദിയാക്കി പണം തട്ടിയെന്ന കേസിൽ പ്രതി പരാതിക്കാരൻ തന്നെയെന്ന് പോലീസ്. പരാതിക്കാരനായ സുഹൈലും കൂട്ടാളികളും ചേർന്ന് നടത്തിയ ആസൂത്രിത തട്ടിപ്പാണിതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ സുഹൈലിന്റെ കൂട്ടാളി താഹയിൽ നിന്ന് 37 ലക്ഷം രൂപ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. സുഹൈലിന്റെ മൊഴികളിലെ പൊരുത്തക്കേടാണ് കേസിൽ വഴിത്തിരിവായത്. 75 ലക്ഷം രൂപ നഷ്ടമായി എന്ന് ATM കമ്പനി സ്ഥിരീകരിച്ചതോടെ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയും സുഹൈലും താഹയും മറ്റൊരാളും ചേർന്ന് തട്ടിപ്പ് നടത്തുകയായിരുന്നു എന്ന് കണ്ടെത്തുകയുമായിരുന്നു. ഇതേ തുടർന്ന് സുഹൈലിന്റെ അറസ്റ്റ് കൊയിലാണ്ടി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാറിൽ മുളകുപൊടി വിതറാനും കൈകെട്ടാനും സഹായിച്ച ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബാക്കി തുകയ്ക്ക് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. ATMൽ നിറയ്ക്കാൻ കൊണ്ടുപോയ 72.4 ലക്ഷം രൂപ അജ്ഞാതരായ രണ്ടുപേർ തന്നെ ബന്ദിയാക്കിയ ശേഷം കൈക്കലാക്കിയെന്നാണ് സുഹൈൽ കൊയിലാണ്ടി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. ആദ്യം 25 ലക്ഷം എന്നാണ് പറഞ്ഞിരുന്നത്. കേസന്വേഷണത്തിനായി റൂറൽ SP P നിതിൻരാജിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. പരാതിക്കാരനായ സുഹൈൽ ഇന്ത്യ 1 ATMൽ പണം നിറയ്ക്കുന്ന ഏജൻസിയിലെ ജീവനക്കാരനാണ്. പയ്യോളി സ്വദേശി മുഹമ്മദാണ് ഇന്ത്യ 1 ATMൽ പണം നിറയ്ക്കുന്നത് കരാറെടുത്തത്. ATMൽ നിറയ്ക്കുന്നതിനായി ബാങ്കിൽ നിന്നും പിൻവലിച്ച പണവുമായി കാർ ഓടിച്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് കൊയിലാണ്ടിയിൽ നിന്ന് അരിക്കുളം കുരുടിമുക്ക് ഭാഗത്തേക്ക് പോവുകയായിരുന്നു സുഹൈൽ. ഉച്ചയ്ക്ക് 12 മണിക്ക് കാർ അരിക്കുളം പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞുള്ള കയറ്റം കയറുന്നതിനിടയിൽ പർദ്ദ ധരിച്ച് നടന്നു വരികയായിരുന്ന രണ്ടുപേരിൽ ഒരാൾ കാറിന്റെ ബോണറ്റിലേക്ക് വീണു. സുഹൈൽ കാർ നിർത്തിയപ്പോൾ പർദ്ദ ധരിച്ച മറ്റേയാൾ കാറിന്റെ അല്പം ഉയർത്തിയ ചില്ലിനുള്ളിലൂടെ അകത്തേക്ക് കൈയിട്ട് പരാതിക്കാരന്റെ വായും മൂക്കും പൊത്തിപ്പിടിച്ചു. ഇതിനിടയിൽ മറ്റേയാൾ കാറിന്റെ പുറകിൽ കയറി പരാതിക്കാരനെ കാറിന്റെ പിൻസീറ്റിലേക്ക് വലിച്ചിട്ട ശേഷം കാലും കൈയും കെട്ടിയിട്ട് ശരീരമാസകലം മുളകുപൊടി വിതറി തുടർന്ന് ബോധരഹിതനാക്കി കാർ അവർ ഓടിച്ചു പോവുകയായിരുന്നു എന്നാണ് സുഹൈൽ പരാതിയിൽ പറയുന്നത്. ഇതിനിടെ കാറിന്റെ മുൻസീറ്റിൽ ബാഗിൽ വെച്ചിരുന്ന തുക കവർച്ച ചെയ്ത ശേഷം സുഹൈലിനെ കാട്ടിലെ പീടികയിൽ ഉപേക്ഷിച്ചുവെന്നാണ് കേസ്. കാട്ടിലെ പീടിക മുജാഹിദ് പള്ളിക്ക് സമീപം വെള്ളിയാഴ്ച വൈകുന്നേരം 3:30 സുഹൈലിനെ കാറിൽ കണ്ടെത്തിയത്. ഇയാളുടെ ശരീരത്തിലും കാറിനുള്ളിലും മുളകുപൊടി വിതറിയ നിലയിലായിരുന്നു. കൈയും കാലും കയറുകൊണ്ടും ബന്ധിച്ചിരുന്നു. നാട്ടുകാർ ചേർന്ന് കെട്ടഴിച്ച ശേഷമാണ് പുറത്തേക്ക് എത്തിച്ചത്. സാധാരണയായി ATMൽ പണം നിറയ്ക്കാൻ പോകുമ്പോൾ തന്നോടൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടാകുമായിരുന്നെന്നും ശനിയാഴ്ച അദ്ദേഹം അവധിയായതിനാലാണ് ഒറ്റയ്ക്ക് പോയതെന്നുമാണ് സുഹൈൽ പോലീസിനോട് വ്യക്തമാക്കിയത്.